Anladın? 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 അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ചലഞ്ച് ആണ് ചെയ്യാൻ പോണത്. ആ ചലഞ്ച് ഞാൻ കൊടുക്കും. ആരാ ചെയ്യണത്? അക്സെപ്റ്റ് ചെയ്യാന് ഞാനുണ്ട്. ചിക്കു ആണ് ചെയ്യാൻ പോണത്. ചലഞ്ച് എന്താന്നുള്ളത് ചലഞ്ച് അവിടെ എത്തിയിട്ട് പറയാം. സർപ്രൈസ് അതിന് മുൻപ് കാറിലാണുള്ളത്. കാറില് ആ ചലഞ്ചിന് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. വിശദമായ വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഇൻട്രോ കണ്ടിട്ട് വരിക. അതിന് ശേഷം ഞങ്ങൾ എന്താ ചലഞ്ച് പറയാം. അപ്പൊ ഗൈസ് നമ്മള് ചലഞ്ചും കാര്യങ്ങളും എന്താന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ പോവാണ്. ചിക്കോ അറിയില്ല ചലഞ്ചും കാര്യങ്ങളും എന്താ പറയുന്നത്. എനിക്കുള്ള ചലഞ്ചാണ് കാര്യങ്ങള്. അപ്പൊ എന്താ ചലഞ്ച് എന്നുള്ളത് ഒന്നുമില്ല. കുറച്ച് 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 തേങ്ങകളുണ്ട്. ആ തേങ്ങ പുളിക്ക ചലഞ്ചാണ്. എനിക്ക് ഞാൻ ഏതായാലും കീഫിനോട് പറഞ്ഞത് എന്താ അറിയോ, ഈ 100 തേങ്ങ വെച്ച് പൊളിച്ചാലില്ല, 1000 രൂപ തരുന്ന അറിയണ്ട്, 1000 രൂപ തന്നില്ലെങ്കിൽ അടുത്ത വീഡിയോ അതുമായി ചെയ്യുന്നതാണ്. എല്ലാരും കീഫിന്റെ ഇൻസ്റ്റാഗ്രാമിൽ റിപ്പോർട്ട് ചെയ്യാം. തേങ്ങ കാര്യം ഞാൻ കാണിച്ചിടാ ഈ ഒരു തേങ്ങ. സഹൃദയരെ, അപ്പോൾ നമ്മൾ തേങ്ങ പൊളിക്കാൻ പോവുകയാണ്. ഈ ഭാഗത്തുള്ള എല്ലാ തേങ്ങയും ഞാൻ സോറി നമ്മളല്ല ഞാൻ പൊളിക്കേണ്ടതുണ്ട്. ഒപ്പം അതിന് ശേഷം ടൈമിൻ്റെ ഇതും പൊളിക്കണം. ഗൈസ് നിങ്ങൾ പറയേണ്ടതാണ്, ഇത് 100 തേങ്ങ എന്നല്ല 100-ലേറെ തേങ്ങയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പൊളിക്കൽ സ്റ്റാർട്ട്. അപ്പൊ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ ബന്നു സാപ്പിടമാര്. അപ്പൊ ഗൈസ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ചെറിയതായിട്ട് നോട്ടൊക്കെ ഒരു വേദനയുണ്ട്. ഇതൊക്കെ പൊളിക്കാനുള്ളതാണ്. എന്തായാലും ബാക്കി കൂടി പൊളിച്ചാണ് ഇപ്പൊ റെഡി ചെയ്തരാം. 2 മണിക്കാണ്. ചക്ക ഒരേ പണിയിലാണ്. ഏതാ കുരങ്ങൻ? കുരങ്ങനല്ല, ഹനുമാനോ. ക്ഷീണുണ്ടോ? ക്ഷീണോ? എന്റെ ഡിക്ഷണറിയിൽ തലറങ്ങി നോക്കോ. എത്രണ്ണ എത്രണ്ണായി? എത്രണ്ണം? 50 എണ്ണത്തുമ്പോ മുട്ടാനായിക്കോ. 10 എണ്ണം തയ്ക്കാൻ പറ്റ പാട്. നിങ്ങക്ക്
ഓരോന്നും എടുത്ത് തരട്ടാ. അടിച്ചോ, ഞങ്ങൾക്ക് പോകുമ്പോഴേ ഇതിനുള്ള സഹായം, ഇതിനുള്ള കൂലായിട്ട് ഞാൻ 100 rupees മുട്ടായും മതി. 100 rupees എന്റെ ബബിൾ കട്ടാ. അങ്ങനെ തേങ്ങ എടുത്ത് കൊണ്ടോണ്ടോട്ട് ഇതിങ്ങനെ വിട്ടാ. ഓക്കെ, പിന്നെ ഇങ്ങനെ വലിക്കാ. വലിച്ച വേണ്ട, ഞാൻ വിളിച്ചോളാം. വേണ്ട വേണ്ട, ഇതിങ്ങനെ തുണ്ടി പോകും. ഓക്കെ, ഇതാണ് ഇത്ര ഉള്ളൂല്ലേ. ഞാൻ കൊടുത്ത ചലഞ്ച് അവനെ ഞാൻ എടുത്തത് അനക്കാട്ടോ, തയ്ച്ചു വെച്ചാ. ഇതേപോലത്തെ റിസ്ക് ഉള്ള ചലഞ്ച് ഒന്നും, സിമ്പിളായിട്ട് വേറെ വല്ല നല്ല ചെറിയ കയ്യും കാലും കെട്ടിട്ട് ഒരു കൊളത്തെ കണ്ടിട്ടും പിന്നെ ഈ ചെക്കൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടൊക്കെ പുതിയ ചലഞ്ച് ഉണ്ടാക്കും. പുതിയ ചലഞ്ച് നല്ലോണം പണിയെടുക്കണില്ലേ. എന്നാ ചിക്കു കാക്കാനെ വെച്ചിട്ടുണ്ട്, നല്ലോണം പണിയെടുക്കുന്നൊക്കെ പറയാ. ചിക്കോ ക്ഷീണിച്ചടാ. എങ്ങനെ ഇപ്പത്തരണേ? ഇവിടെ ഒരു മുറി ആയിട്ടുണ്ട്. സാരണ്ടാ, ഇപ്പത്തരണേ. ഇവിടെ സാധനം ഇവിടെ കുളിച്ചേക്കെ. അയ്യവാ, 100 മുട്ടാനായിക്കണു. ഇപ്പൊ മുട്ടും കണ്ടിട്ട് 100 ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ദാദാ ഇനി ഇത്രയും ഇതാ മുട്ടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.
ചലഞ്ചിനെ കുട്ടി പറഞ്ഞത് ചലഞ്ച് ചെയ്യണോണ്ട് ടൈം കളയണ്ട, പെട്ടെന്ന് സുഖാക്കാനാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ചിക്കു. എനിക്ക് ഇത് ചിക്കു കാക്കാൻ കുട്ടിയല്ലേ, നീ ചിക്കു കാക്കാനെ പറ്റി രണ്ട് വാക്ക് പറ നല്ല കുട്ടിയാണ് നല്ലോണം പണി എടുക്കുന്നൊക്കെ പറയാ. നീ കുഴങ്ങിയടാ പണി തന്നെ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എന്നാലും ഇത്രയൊക്കെ പൊളിച്ചില്ലേ ചേ, എന്ത് ഇത്? തേങ്ങനെക്കാട്ടി കൂടുതൽ ചേർപ്പുള്ളിയാണല്ലോ. ടൈമില്ല ടൈം കഴിയാനേക്കണു. ഒളിച്ചൂടെ 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 ഇല്ല ഒളിച്ചൂടെ ഒളിച്ചൂടെ ഒളിച്ചൂടെ. ഇങ്ങനെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ കഠിനമായ റെസ്റ്റ് എടുക്കാൻ പാടില്ല. എന്നെ പോയി ചക്കനെ നമ്മള് ഒരു ചലഞ്ച് കൊടുത്തിട്ട് അവിടെ ചലഞ്ച് ഞാന് അക്സെപ്റ്റ് ചെയ്ത് നൂറാമത്തെ തോന്നുന്നു. ഏതായാലും ലാസ്റ്റ് തേങ്ങയാണ് ചക്കന് ചെയ്യണത്. അങ്ങനെ എനിക്ക് കാണിച്ചു തരാം. പൊളിച്ച തേങ്ങ ഒക്കെ അവിടെ ഉണ്ട്, കാണിച്ചു തരാം. പൊളിച്ച തേങ്ങ അയ്യ പൊളിച്ച തേങ്ങ അവിടെ ഉണ്ട്. സത്യത്തിന് പോവാ, തേങ്ങനെ കാട്ടി കൂടുതൽ ചകിരിയാണ് ഉള്ളത്. കഴിഞ്ഞോ പൊളിയണില്ല, ഊറ്റ ഊർജൊക്കെ. യെസ്, ലാസ്റ്റ് തേങ്ങ പൊളിച്ച് കഴിഞ്ഞു. ക്ഷീണുണ്ടോ എനിക്ക്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ, ഈ ചലഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 തേങ്ങ അല്ല 200 തേങ്ങ എന്നെ കൊണ്ട് ജയിച്ചിട്ടുണ്ട്.
ഇതെന്നല്ല ഏത് അനക്കും പ്രതീക്ഷ എപ്പോഴും തയ്ച്ചു വെച്ചാ അടുത്തതാണ് ഇനി പുതിയ പുതിയ ചലഞ്ച് വരുന്നതാണ് മനസ്സിലായില്ലേ പുതിയ പുതിയ ചലഞ്ച് പറയാനുള്ളത് ഇനി പുതിയ പുതിയ ചലഞ്ചുകൾ ഗിഫുവിന് വരുന്നതാണ് ഈ വീഡിയോ നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ചലഞ്ച് കഴിഞ്ഞ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഞാൻ ഞങ്ങളതെല്ലാമായിരുന്നു മൂന്നാളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം.